പാലക്കാട് കൽപ്പാത്തിയിൽ പോയി തനി ഓതന്റിക് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? പാലക്കാടുകാരിയാണെങ്കിലും അഗ്രഹാരങ്ങളുടെ ഈ വലിയ തെരുവിൽ എന്തോ എനിക്ക് പോകാൻ തോന്നിയിട്ടേയില്ല. പോയപ്പോ അത് ഒന്നൊന്നര പോക്കായിരുന്നു കേട്ടാ. വിശേഷങ്ങൾ പിന്നാലെയുണ്ട്. അപ്പോ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് തൈര് സാധമാണ്. തൈര് സാധത്തിന്റെ കൂടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഉറപ്പായിട്ടും ഇനി ചെയ്യണം കേട്ടോ. അപ്പൊ തൈര് സാധത്തിന്റെ കൂടെ നോർമലി ഒരു അച്ചാറ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവർക്ക് ഇവിടെ ഉച്ചയ്ക്കുള്ള കറികളും കൂടെ അവര് നമുക്ക് ഇവിടെ നോർമലി എല്ലാവർക്കും കൊടുക്കും. ഞാൻ ആദ്യം നോക്കിയത് മാങ്ങ അച്ചാറാണോ, നമ്മൾ ഇടുന്ന പോലെ നല്ല കേട്ടോ, സിമ്പിൾ ആണ്. ഫ്രഷ് മാങ്ങ, കടിക്കണ മാങ്ങ, ചീരയും പരിപ്പും കൂടെ അരച്ച ഒരു ചീര കൂട്ടാണ് കേട്ടോ. ഇത് നമ്മള് മുരിങ്ങയിലയും പരിപ്പും നമ്മൾ വെക്കില്ലേ, സെയിം ടേസ്റ്റ് ആണ്. മസാല ഒന്ന് തന്നെയാണ്. നമ്മുടെ പയറുമെഴുക്ക് വരുത്തിയാണേ, കച്ചിങ്ങ പയർ എന്നൊക്കെ പറയും. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന പയറുണ്ടല്ലോ, അതിങ്ങനെ ഒതുക്കി വെക്കുന്ന അതേ ടേസ്റ്റ് കേട്ടോ. തൈര് സാധം മാത്രം കൊഞ്ചം സാപ്പിടിക്കണമാ. ഇത് പൊന്നി പുഴുങ്ങലരിയാണ്. തൈര് സാധം അച്ചാറിനേക്കാളും കോമ്പിനേഷൻ തൈര് സാധവും മുളകും. അപ്പൊ ഇത് കണ്ടോ, ഇത് ലെമൺ റൈസ് ആണ് കേട്ടോ. റൈസ് മാത്രം എടുത്ത് നോട്ടെ. ഇത് ഞങ്ങൾ എങ്ങനെ ഇത് ഉപയോഗിക്കാൻ അറിയോ, ട്രെയിനിൽ യാത്ര പോകുമ്പോ ട്രെയിനിൽ പോകുമ്പോ ഈ സാധനം ഇലയില് പോയി മഞ്ഞളും കേടാവില്ല. എന്തുകൊണ്ട് കേടാവില്ല? അത് ഈ നാരങ്ങയും ഇത് ഒഴിക്കണം, ലെമൺ മാത്രം ഒഴിക്കണം ആണ് അല്ലേ. പപ്പടമാണ്, ലെമൺ റൈസിന് ഏറ്റവും ബെസ്റ്റ് നല്ല നാടൻ പപ്പടം, നല്ല ടേസ്റ്റ് ഉള്ള പപ്പടം കേട്ടോ. ഉഴുന്നിന്റെ പപ്പടവും മൈദയുടെ പപ്പടവും നമ്മൾ ശരിക്കും തിരിച്ചറിയാം, നന്നായിട്ട് അറിയാം. അടുത്തത് വെജിറ്റബിൾ ബിരിയാണി തന്നെ തിന്നോട്ടെ കേട്ടോ. നമ്മുടെ മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും ഒക്കെ മാറി കൂട്ടാം. എന്ത് പൈസ നോട്ടെ കേട്ടോ, ഇതൊന്ന് നെയ് ഓരി വെച്ചിട്ടുണ്ടല്ലോ. എന്ത് പൈസ അത്? നമ്മള് ഇങ്ങനെയല്ല, ഈ ഒരു രീതിയേ അല്ല. അല്ല അല്ല, ഭയങ്കര ഡിഫറെന്റ്, അറിയുന്ന പോലും ഇല്ല. അടിപൊളി. അടുത്തത് ഇലയട. ഇലയുടെയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നറിയാം, എന്റെ ആ ഒരു തുറക്കുന്നതിന് മുമ്പ് ഒരു സ്മെല്ലുണ്ട് എന്റെ അമ്മേ. നമുക്ക് ഭയങ്കര ഹെവി കേട്ടോ, ഫില്ലിങ് ഭയങ്കര ഹെവിയാണ്. ഇത്രയും ഹെവി ആകുമ്പോൾ നമ്മൾ വിചാരിക്കും മട്ടി മധുരമാണ് നല്ല കേട്ടോ. മധുരം പറഞ്ഞിട്ടാണ് ഉറപ്പായിട്ടും പാലക്കാട് വന്നവര് രാമശ്ശേരി ഇഡ്ഡലി മാത്രം തേടി പോയാ പോരാ. പാലക്കാടിന്റെ ഒരുപാട് സംസ്കാരങ്ങള് ഒളിഞ്ഞു കിടക്കുന്ന ഗ്രാമങ്ങളാണ് ഈ കൽപ്പാത്തി ഗ്രാമങ്ങള്. അതിലെ കൽപ്പാത്തി ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിൽ തന്നെ ശരിക്കും ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വരണം. എത്ര വയറ് നിറഞ്ഞാലും ഫിൽട്ടർ കോഫിയുടെ മണം അടിച്ചാണ്ടല്ലോ ഞാൻ അവിടെ കമ്മന്ന് അടിച്ചു വീഴും. രുചിയുടെ ഗന്ധത്തിന്റെ ഒരു ആവേശം ഓരോ നാഡീകോശങ്ങളിലും വ്യാപിക്കും. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് അല്ലേ. സത്യത്തിൽ ഇത്തവണ കൽപ്പാത്തിയിലേക്ക് എന്നെ അടുപ്പിച്ചത് ഈ ലച്ചുവാണ്. ലച്ചുവിൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ഒരു ഉരുള എനിക്ക് മിസ്സാക്കിയാൽ അത് തീരാ നഷ്ടമാവും. ലച്ചു നേരെ കൊണ്ടുപോയത് സുഹൃത്തിൻ്റെ സ്വന്തം ടേസ്റ്റ് ഓഫ് കൽപ്പാത്തിയിലേക്കാണ്, പാരമ്പര്യത്തിൻ്റെ തനിമയുടെ സ്വന്തം കൽപ്പാത്തിയുടെ ഹൃദയം. ലച്ചുവിന് സുഖമായതിന് ശേഷം ഒരിക്കൽ കൂടി കൽപ്പാത്തിയിലേക്ക് പോകണം അവരുടെ രുചി ഒപ്പിയെടുക്കാനായി. നിങ്ങളും വരില്ലേ?